നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. വിശുദ്ധ പത്രോസ് ലേഖനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഈ സത്യവചസ്സുകൾ ജീവിതത്തിൽ സ്വായത്തമാക്കി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ഒരു താപസവര്യനായിരുന്നു ധന്യൻ ജോസഫ് വിദേത്തിലച്ചൻ. ആഴമേറിയ ആധ്യാത്മികതയും നിശ്ചയദാർഢ്യവും ദൈവിക ജ്ഞാനവുമുള്ള ഒരു കർമ്മയോഗി. സ്വഭവനത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ജ്വലിപ്പിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ ദീപശിഖയ്ക്ക് അല്പം പോലും മങ്ങലേൽക്കാതെ സുകൃതസമ്പൂർണമായ ജീവിതം നയിച്ച പുണ്യവാൻ. ആത്മീയതയുടെ ഊടും പാവും ചേർത്ത് നെയ്തെടുത്ത ബഹുമാനപ്പെട്ട വിദേത്തിലച്ചൻ്റെ വ്യക്തിത്വം മഹത്വവും ധന്യവുമാണ്. തമ്പുരാന്റെ മുൻപിൽ താൻ എന്തായിരിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് തൻ്റെ സഹവാസത്തിലൂടെ പിതാവ് വ്യക്തമാക്കി കൊടുത്തു. ദീർഘദൃഷ്ടിയോടെയുള്ള പിതാവിൻ്റെ കർമ്മകുശലതയും കഠിനാധ്വാനവും പുത്തഞ്ചിറ നാടിൻ്റെ നന്മയെയും തനിമയെയും ഉയർത്തുവാനും വളർത്തുവാനും ഇടവരുത്തി. ക്രിസ്തു ജീവിതത്തിൻ്റെ ദീർഘിപ്പിക്കലാണ് സന്യാസമെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾക്ക് ജീവൻ നൽകുന്നതായിരുന്നു വിദേത്തിലച്ചൻ്റെ ജീവിതം. ഓരോ നിമിഷവും പുത്തഞ്ചിറ നാടിൻ്റെ മുക്കിലും മൂലയിലും മാടമെന്നോ മണിമേടയെന്നോ നോക്കാതെ അദ്ദേഹം കയറിയിറങ്ങി എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവരെയും സ്വന്തമായി കരുതി. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെയുള്ള വിദേത്തിൽ യൗസേപ്പച്ചൻ്റെ പ്രവർത്തനങ്ങൾ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമായിരുന്നു. ഉന്നതമായ ആദർശങ്ങളും ചിന്തകളും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട സാഹസിക യജ്ഞങ്ങളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും ഭാവനയിലും പ്രത്യേക വിധത്തിൽ രൂപമെടുത്തു. ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിക്കാണിക്കുന്ന പുത്തഞ്ചിറ ഇടവക ദേവാലയം അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിക്ക് ഉദാഹരണമാണ്. കുഴിക്കാട്ടുശ്ശേരി കോൺവെന്റിൽ ഇപ്പോഴുള്ള മണിമാളിക പണിയുമ്പോൾ എന്തിനാണ് ഈ കുഗ്രാമത്തിൽ ഇത്ര വലിയ മണിമാളിക പണിയുന്നെന്ന് ചോദിച്ചവരോട് അദ്ദേഹത്തിൻ്റെ മറുപടി ഉയരങ്ങളിൽ മണിക്കുട്ടി അറിയിക്കേണ്ട കാര്യങ്ങൾ വരും എന്നായിരുന്നു. ആ പ്രവചനം നിറവേറിയ പുണ്യദിനമായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ദിനം. നീ ഇവിടെ ഉണ്ട് എന്നറിയാൻ ഒരു കൂവൽ മതി. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ ഒരു തൂവലെങ്കിലും വേണം. സ്നേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തൂവൽ സ്പർശവുമായി പുത്തഞ്ചിറ നാട്ടിലൂടെ കടന്നുപോയവനാണ് വിദേത്തിലച്ചൻ. വിശുദ്ധ മറിയം ത്രേസ്യയോട് ചേർന്ന് വിദേത്തിൽ പിതാവ് സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുത്തഞ്ചിറ നാടിന് ഇന്നും ഒരു അനുഗ്രഹമായി ഉയർന്നു നിൽക്കുന്നു. അതെ, പീഠത്തിന്മേൽ ഉയർത്തി സ്ഥാപിക്കപ്പെട്ട ഒരു ദീപം കണക്കെ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും നാടിൻ്റെ നന്മയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. കർപ്പൂരം പോലെ ജ്വലിക്കട്ടെ വാക്കുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ ചെയ്തികൾ. തൻ്റെ പ്രവൃത്തികളിൽ കർപ്പൂരത്തിൻ്റെ ത്യാഗമനോഭാവവും കസ്തൂരിയുടെ സുഗന്ധവും ചാലിച്ച് ചെന്നിരത്തെല്ലാം ദൈവസ്നേഹത്തിൻ്റെ അലയടികൾ തീർത്ത ആ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്കും യാചിക്കാം. കഠിനാധ്വാനവും താപസികതയും ദീർഘവീക്ഷണവും കൂടിക്കലർന്ന് നാടിൻ്റെ നന്മയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളോട് സഹകരിച്ച് ജീവിക്കുവാൻ കർമ്മയോഗിയായ വിദേത്തിൽ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കുടുംബ പ്രേക്ഷിതീശ്വരയും
CHF Family Media.